ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് ട്വൽവിൽ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്റ്ററി ത്രില്ലർ ജനറൽ വരുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സൗത്ത് കൊറിയൻ മൂവിയാണ് സോ ആ ഒരു മൂവി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനു ആദ്യമേ നമുക്കൊരു സിനിമയെ പറ്റിയിട്ട് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലൊരു കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് ടച്ചബിൾ ആയിട്ടൊരു കണ്ടൻറ് ടച്ചബൾ ആയിട്ടൊരു കാര്യം പറയാം ഒരു കപ്പിൾസ് കല്യാണം കഴിക്കാൻ പോകുന്നവർ കപ്പിൾസ് അടുത്തതായി ടൈമിൽ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവർ അവർ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോവുകയാണ് അങ്ങനെ ഒരുമിച്ച് ഒരു കാറിൽ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പെൺകുട്ടിയെ മിസ്സായി പോകുന്നുണ്ട് പെൺകുട്ടി എവിടെ പോയി എങ്ങനെ പോയി എന്താണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യങ്ങളൊന്നും കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് അറിയാൻ വയ്യ ഇതിനുശേഷം ആ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ ഇറങ്ങുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നായകനും അതേപോലെ തന്നെ നായകയും കപ്പിൾസ് നല്ലൊരു നല്ലൊരു കപ്പിൾസാണ് നല്ല രീതിയിൽ ഒരു പണക്കോണക്കോ ഒന്നും ഇല്ലാത്ത രീതിയിൽ സന്തോഷമായിട്ട് നെക്സ്റ്റ് അടുത്ത മാസം എന്ത് ചെയ്യുന്നുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന കപ്പിൾസ് ഇവരുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ അമ്മയും അച്ഛനും നാട്ടിൽ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ഇവർ സിറ്റിയിൽ നിന്നും ഈ ഒരു ഗ്രാമത്തിലേക്ക് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കാറിൽ പോവുകയാണ് അപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും വിശക്കുന്ന ടൈമിലൊക്കെ ഒന്ന് സൈഡിലൊക്കെ നിർത്തിയിട്ട് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ കടയിലോട്ടൊക്കെ പോകില്ലേ അതുപോലെ കാറോട് സൈഡിൽ നിർത്തിയിട്ട് ഒരു ഉള്ളിലേക്ക് പോകുന്ന ഒരു ടൈമിൽ കാർ നിർത്തി ഈ ഹീറോ നമ്മുടെ കഥാനായകൻ ഇങ്ങനെ വെളിയിൽ നിന്നിറങ്ങി ഒരു ഷോപ്പിലിവിടെ ഒരു ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാറിനകത്ത് കാണാനില്ല അവിടെ ആദ്യമേ അവിടെ ചുറ്റും നോക്കുമ്പോൾ അവിടെ എങ്ങുമില്ല പിന്നെ അടുത്തു അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ചെറിയൊരു ചെറിയൊരു കടാനൊക്കെ ഒരു സംഭവം ഉണ്ട് അവിടെ പോയി കാണുമെന്നുള്ളൊരു കാര്യങ്ങൾ വിചാരിച്ചിട്ട് അവിടെ പോയി ചോദിച്ചു നോക്കുമ്പോൾ ആ ഒരു അടയാളത്തിലൊരു പെൺകുട്ടി അവിടെ വന്നിട്ടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് നായകനൊരു ചെറിയ പേടിയും ഭയങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് എങ്കിലും ഓക്കെ അവിടെ എവിടെയെങ്കിലും ചുറ്റിന് കാണുമെന്ന് പറഞ്ഞാൽ അവിടെ ചുറ്റു നോക്കുമ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല അതിനുശേഷം നായകൻ നോക്കുമ്പോൾ ഇവിടെ അടുത്തെങ്കിലും എവിടെയെങ്കിലും റെസ്റ്റ് റൂമുണ്ടെങ്കിൽ റെസ്റ്റ് റൂമിൽ പോയതായിരിക്കും എന്ന് പറഞ്ഞ് അവിടെയുള്ള അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതെ അതോ അവിടെ ഒരു റെസ്റ്റ് റൂം റൂമുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നായകൻ റെസ്റ്റ് റൂമിനകത്തും പോയി നോക്കും അപ്പോൾ അവിടെയും ഹീറോയിനെ കാണുന്നില്ല തിരിച്ചിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരു 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 എന്താ ഒരു കൂടി അതുപോലെ തന്നെ ഒരു ഭയത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങി നടന്നു വരുന്ന സമയത്താണ് റെസ്റ്റ് റൂമിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈഡിലായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ തലയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പിൻ അല്ലെങ്കിൽ ക്ലിപ്പ് എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലൊരു ക്ലിപ്പ് ക്ലിപ്പ് അവിടെ കിടക്കുന്നത് കാണുന്നത് ഈ ഒരു ക്ലിപ്പ് മാത്രം ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്ന രീതിയിൽ എന്താണ് ഒരു കാര്യം അറിയാത്ത രീതിയിൽ നായകൻ നായകിങ്ങനെ നായകൻ ഇങ്ങനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറയുന്നുണ്ട് ഇങ്ങനെയാണ് എൻ്റെ കല്ല് കഴിക്കാൻ പോകുന്ന അടുത്ത മാസം അവൾ മിസ്സായിട്ടുണ്ട് അവളെൻ്റെ ജീവനാണ് അവൾക്കോ അതുപോലെയാണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവേ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ സാറേ ഇതാണ് ആയിരം കേസുകൾ വരുന്നതാണ് ദാദയോട്ടൊന്നുമില്ല സാറേ പേടിക്കണ്ട നാളെ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെയാണ് സോ എന്നെ വന്ന് വിളിച്ചു കൊണ്ട് പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരും വിളിക്കുമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് സാറ് ധൈര്യമായിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായകനെ പറഞ്ഞു വിടുന്നുണ്ട് ബട്ട് എങ്കിലും നായകനൊരു ഭയമുണ്ട് അത്രമാത്രം ജീ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി എവിടെ പോയി എന്നുള്ളൊരു കാര്യം അറിയില്ല ഒരു ബാക്കുപോലും പറയാതെ പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അതും റോഡ് സൈഡിൽ വെച്ചിട്ടാണ് പോയത് നായകനൊരു വകയിലൊരു മാമൻ അല്ലെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലൊരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ അവൻ ഡിറ്റക്റ്റീവാണ് ഒരു കൈക്കൂലി മേടിച്ചു എന്നുള്ളത് പറഞ്ഞൊരു കേസിൽ പിരിച്ച് ഡിസ്മിസ് ചെയ്ത് വിട്ടിരിക്കുകയാണ് നമ്മളെ ആ ഒരു ഡിറ്റക്റ്റീവിനെ സോ ഇങ്ങനെ ആ ഒരു ഡിറ്റക്റ്റീവിനെ പോയി കണ്ടിട്ട് ഇന്നെ കണ്ടുപിടിച്ചേ പറ്റും അവളെ മിസ്സായിപ്പോയി അവൾക്ക് ഞാനില്ലാതെ പറ്റില്ല എനിക്കും അവളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് ഫുൾ ടൈം ഒരു കള്ളുപിടിയാണ് ഇപ്പോൾ കള്ളുപിടിച്ചൊക്കെ വരെ ജോലി ഇല്ലാതിരിക്കുന്നവർ അങ്ങനെ അവനും നമ്മുടെ നായകനും കൂടെ ഹീറോ എനിക്ക് എന്ത് പറ്റി എന്നുള്ളൊരു കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ആ ഒരു ടൈമിൽ എന്ത് പറ്റിയതാണ് ഹീറോയിന് സപ്പോസ് ആരെങ്കിലും തട്ടിക്കൊണ്ട് വരതാണോ അല്ലെങ്കിൽ ഹീറോയിനൊരു സ്വയം ആ ഒരു ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ ഇതിനുള്ളിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ ഹിഡൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ സീക്രട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പോസിറ്റീവില് നെഗറ്റീവിലേക്ക് പോകാം പോസിറ്റീവിലെ എനിക്ക് വളരെ ടച്ചബിൾ ആയിട്ട് തോന്നിയത് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റാണ് അത് നരേറ്റ് ചെയ്ത വിധമാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നല്ല രസകരമായിട്ട് വളരെ രസകരമായിട്ട് നമ്മളെ കൊണ്ട് ട്രാവൽ ചെയ്ത് കൊണ്ടുപോയിപ്പിക്കുന്നുണ്ട് ആ ഒരു അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് നരേഷൻ എന്ന് പറയുന്നത് ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ടോട്ടൽ വരയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് കാർഡ് വരയ്ക്കും നമുക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ രസകരമായിട്ട് അവർ ഈ ഒരു സിനിമയുടെ നരേഷനും അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാർ ആ ഒരു പെൺകുട്ടിയാണെങ്കിലും എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനായിട്ട് വരുന്ന ക്യാരക്ടറാണെങ്കിലും നമ്മുടെ നായകനാണെങ്കിലും രണ്ട് നായകന്മാരുണ്ട് ഒന്ന് നമ്മുടെ മെയിൻ നായകനായിട്ടുള്ള ആ ഒരു കാമുകനും എൻ്റെ പോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി മറ്റൊന്ന് നമ്മുടെ ആ ഒരു ഡിക്റ്റേറ്റീവ് ആയിട്ടുള്ളത് മൂന്ന് പേരുടെയും പെർഫോമൻസ് ബെറ്ററായിരുന്നു അതിനെ തോൽപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ആരെ സീക്രട്ടെന്ന് പറയുന്നതും ബെറ്ററായിട്ട് നമുക്ക് ഒരു ആയിരുന്നുണ്ട് പിന്നെ ഈ ഒരു സിനിമയിൽ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു സീൻസ് ഓഫ് ഇവൻസ് എന്ന് പറയുന്നതും നമുക്ക് നല്ല രീതിയിലൊരു ആയിരുന്നുണ്ട് പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് എക്സ്പെഷ്യലി ഈ ഒരു കൊറിയൻ മൂവീസിലുള്ളൊരു കാര്യമാണ് അതും ഈ ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ മൂവീസിലുള്ള ഒരു കാര്യമാണ് മേക്കിംഗ് മേക്കിംഗ് കൊണ്ട് ഈ ഒരു സിനിമ ഏകദേശം നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് തരുന്നത് പിന്നെ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തുടങ്ങി നമ്മൾ അവസാനിക്കുന്ന ഒരു കാര്യം അറിയാത്ത രീതിയിൽ സിനിമയോടൊപ്പം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു മൂവിയിൽ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം നമ്മൾ എവിടെയൊക്കെയോ ലൈറ്റായിട്ട് കണ്ടു ഒരു സിനിമയാണോ നമ്മൾ നമ്മളുടെ ലാംഗ്വേജിലും മലയാളത്തിലും തെലുങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ തമിഴിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ ലൈറ്റായിട്ട് ടച്ച് ചെയ്യും അത് മാത്രം വിട്ടു കഴിഞ്ഞാൽ നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ് मिस्ट्री थ्रिलर സസ്പെൻസ് മൂവീസൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണ്ടിട്ട് ഓക്കെ നല്ലൊരു പടം ഉണ്ടാ കണ്ടതെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു വാച്ചബിൾ മൂവിയാണ് ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾ ഇതിന് ബി ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ലീവിയ കാണത്തൊരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഔട്ട് ഗൈസ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവീത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും അണ്ടിൽ ദാൻ ബനസീം ഓഫ് ഓഫി ലവ് യു ആൾ കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ടാറ്റേ ഫീച്ചർ गाइस टी लव यू ऑल टाटा